Network News is brought to you in association with Pavan and Gold House, Old Bus Stand, Payyanur. Mangalya Swapnangalkku Charudeegan, Kallarikkal's Gold Park, Payyanur. Payyanur Rural Bank, Vishwasathiyude, Sevanathinte, 7 Pathittandukal. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. പയ്യന്നൂരിൽ വൻ കവർച്ച. 75 പവൻ സ്വർണം കവർന്നു. പെരുമ്പയിലെ സി എച്ച് സുഹറയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. കണ്ടോത്ത് പാട്ടിത്തും മോഷണശ്രമം. പാട്ടിത്തെ ഡൊമിനിക്കിന്റെ വീട്ടിലാണ് മോഷണശ്രമം നടന്നത്. വീടിന്റെ വാതിലും അലമാരയും കുത്തി തുറന്ന നിലയിൽ. പയ്യന്നൂർ പെരുമ്പയിലെ കവർച്ചയിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി. ശാസ്ത്രീയ പരിശോധന പൂർത്തിയാക്കി. പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് അന്വേഷണം നടത്തുമെന്ന് പയ്യന്നൂർ DYSP. പത്താമത് കേരള ആരോഗ്യ സർവകലാശാല സംസ്ഥാന അത്ലറ്റിക് മീറ്റ് പരിയാരത്ത് തുടങ്ങി. കേരള ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമൽ ഓൺലൈൻ വഴി നിർവഹിച്ചു. വാഹനത്തിരക്കേറിയ പിലാത്തറ പഴയങ്ങാടി പാപ്പിനിശ്ശേരി KSTP റോഡിൽ മരണക്കെണിയായി കുഴികൾ. മഴക്കാലം പടിവാതിൽക്കലെത്തി നിൽക്കെ റോഡിന്റെ അറ്റകുറ്റപ്രവൃത്തികൾ നടത്തിയില്ലെങ്കിൽ റോഡ് പൂർണ്ണമായും തകരുന്ന അവസ്ഥയിൽ. മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ 33-ാം രക്തസാക്ഷിത്വത്തിനും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമുചിതമായി ആചരിച്ചു. ആദരസൂചകമായി വിവിധയിടങ്ങളിൽ പ്രത്യേക പരിപാടികൾ. വാർത്തകൾ വിശദമായി. പയ്യന്നൂരിൽ വൻ കവർച്ച. പെരുമ്പയിലെ സി എച്ച് സുഹറയുടെ വീട്ടിലാണ് കവർച്ച. 75 പവൻ സ്വർണം കവർന്നു. ഇരുനില വീടിന്റെ മുകൾ നിലയിൽ കുടുംബാംഗങ്ങൾ ഉറങ്ങുമ്പോഴാണ് താഴെയുള്ള മുറിയിൽ കവർച്ച നടന്നത്. ഇരുനില വീടിന്റെ മുകൾ നിലയിൽ കുടുംബാംഗങ്ങൾ ഉറങ്ങുമ്പോൾ താഴത്തെ നിലയിൽ കവർച്ച നടത്തി കള്ളൻ രക്ഷപ്പെടുകയായിരുന്നു. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഭർത്താവ് ആമുവിനൊപ്പമായിരുന്നു സുഹറ. വീട്ടിൽ മകനും ഭാര്യയും മക്കളുമാണ് ഉണ്ടായിരുന്നത്. ഇവർ മുകളിലത്തെ നിലയിലായിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോഴാണ് മുൻവശത്തെ വാതിൽ തുറന്നുകിടക്കുന്നത് കണ്ടത്. ഇവിടെ രാവിലെ വീട്ടുകാർ എൻ്റെ അടുത്ത ബന്ധുക്കൾ വിളിച്ചിട്ടാണെന്ന് അറിയുന്നത്. അപ്പോൾ അന്വേഷിച്ച് വക്കീലിൻ്റെ തൊട്ടടുത്തില്ലേ വീടാണ്, നമ്മളൊരു ബന്ധു കൂടിയാണ്. അപ്പോൾ ഇവർ കുട്ടികൾ വേവിലാതെ 6:30 എണീച്ചിട്ട് പുറത്തേക്ക് പോയപ്പോൾ പറഞ്ഞ ഇങ്ങനെ എല്ലാം തുറന്ന് കളിക്കുന്നുണ്ട്, ഇങ്ങനെ സംഭവമുണ്ട്. അപ്പോൾ ഇവർ പുറത്ത് നോക്കുമ്പോൾ 2 ബെഡ്റൂം തുറന്നിട്ടുണ്ട്. 2 വാതിൽ കുത്തിപ്പൊളിച്ചതായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ ലോക്ക് അടുത്തിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാം വലിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ പുറത്തേക്ക് ഇവിടെ വന്നവർ പുറത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ പുറത്ത് പാസ്ബുക്ക്, അതുപോലെ ഈ സ്വർണ്ണ ഇടുന്ന കവർ, ഓരോ പിന്നെ ജ്വല്ലറിൻ്റെ കവർ, ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അത് ഇവർ നോക്കുമ്പോൾ പറഞ്ഞ് ഒരു റൂമിൽ 30 പോകുന്നുണ്ട്, വേറെ റൂമിൽ 45 പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ പൈസ ഉണ്ടായിനി, പക്ഷെ പൈസ പോയിട്ടില്ല. അപ്പോൾ ഇവർ പറഞ്ഞ ഇവെല്ലാം മേലെയാണ് കിടന്നിനി. അപ്പോൾ അവർ പിന്നെ രാത്രി ഇങ്ങനെ ഒച്ചകെട്ടുന്നില്ലാണ്ട് അങ്ങനത്തെ അവർ വലിയൊരു ഒച്ച ഒന്നും കേട്ടില്ല. പിന്നെ മഴയോ മേക്കാറുണ്ടോയിനോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ വീട്ടുകാർ അറിയുന്ന രാവിലെ 6:30 ഈ സംഭവം തുറന്നു കിടക്കുന്നതുകൊണ്ടാണ് ഇവർ ചാടിയിട്ട് പുറത്തേക്ക് പോയിട്ട് ഈ സംഭവമെല്ലാം മറ്റുള്ളവരെല്ലാം അറിയിക്കുന്നത്. വാതിലിൻ്റെ പൂട്ട് പൊളിച്ചാണ് കള്ളൻ അകത്തുകയറിയത്. 2 മുറികളിലുണ്ടായിരുന്ന അലമാരകൾ കുത്തിപ്പൊളിച്ചാണ് കവർച്ച നടത്തിയതെന്ന് വീട്ടുകാർ പറഞ്ഞു. ശക്തമായ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുണ്ടാകണം. പയ്യന്നൂരും പരിസര പ്രദേശങ്ങളും നിരന്തരമായി കവർച്ച നടന്നുകൊണ്ടിരിക്കുന്ന വാർത്ത നമ്മൾ ദിവസേന കേട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വീടുകളിലും കവർച്ച നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. പോലീസ് ശക്തമായ നടപടികൾ സ്വീകരിച്ച് ഇത് അമർച്ചയുള്ള നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുണ്ടാകണം എന്ന് നാട്ടുകാർക്ക് വേണ്ടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. സൗരമായി വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയാതെ സാഹചര്യമാണ് എന്നുപോലും നാട്ടുകാർ ഭയപ്പെടുന്നു. ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ച് മഴക്കാലം വരാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം നടപടികൾ ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്.
വാതിൽ കുത്തിത്തുറക്കാൻ ഉപയോഗിച്ചതെന്ന് കരുതാവുന്ന കത്തിയും മുറിയിലുണ്ടായിരുന്നു. പെരുമ്പ ടൗണിൽ ലത്തീഫിയ സ്കൂളിന് പിന്നിൽ തന്നെയാണ് വീട്. പയ്യന്നൂർ പോലീസ് സ്ഥലത്തെത്തി വിശദമായ അന്വേഷണം ആരംഭിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ടോത്ത് പാട്ടിത്തും കവർച്ചാ ശ്രമം. പാട്ടിത്തെ ഡൊമിനിക്കിന്റെ വീട്ടിലാണ് മോഷണശ്രമം നടന്നത്. വീടിന്റെ വാതിലും അലമാരയും കുത്തിത്തുറന്ന നിലയിൽ പണവും സ്വർണവും നഷ്ടപ്പെട്ടിട്ടില്ല. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. പയ്യന്നൂർ കണ്ടോത്തെ പൂട്ടിക്കിടന്ന വീട്ടിലും മോഷണശ്രമം നടന്നു. കാങ്കോൽ വെസ്റ്റ് കോസ്റ്റ് പോളിമർ കമ്പനി ജീവനക്കാരൻ കണ്ടോത്ത അമ്പലത്തറയിലെ പിഡിഎക്കൽ ഡൊമിനിക് തോമസിന്റെ പൂട്ടിയിട്ട വീട്ടിലാണ് മോഷണശ്രമം ഉണ്ടായത്. കുടുംബത്തോടൊപ്പം കഴിഞ്ഞ വെള്ളിയാഴ്ച കോട്ടയത്തേക്ക് പോയി ഇവർ ഇന്ന് രാവിലെ തിരിച്ചെത്തിയപ്പോഴാണ് വാതിൽ കുത്തിത്തുറന്ന് കിടക്കുന്ന നിലയിൽ കണ്ടത്. വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി. വീട്ടിൽ നിന്നും സാധനങ്ങളൊന്നും മോഷണം പോയിട്ടില്ലെന്നാണ് പ്രാഥമിക വിവരം. അപ്പൊ എല്ലാം തുറന്നു, പൈസ ഞാൻ ഇച്ചിരി മാറ്റി വെച്ചിരുന്നു. ആ പൈസ ഇരുന്ന ഭാഗം മാത്രം തുറന്നിട്ടില്ല, സ്വർണം ഇരുന്ന അതേ ഭാഗവും തുറന്നിട്ടില്ല. മാതാവ് രക്ഷിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ രണ്ട് ഡോറും ഏതായാലും രണ്ട് ഡോറും ഈ ഒരലമാരയും നല്ലപോലെ കുത്തിപ്പൊട്ടിച്ചിട്ടുണ്ട്. അത്രേ സംഭവിച്ചിരിക്കുന്നു. ഇന്ന് വരെ ഇവിടെ സംഭവിക്കും. ഈ നാട്ടിൽ ഈ കോത്തായ്മക്കിൽ ഇന്ന് വരെ ഇങ്ങനെ ഒരു സംഭവം കേട്ടിട്ടില്ല. ആദ്യത്തെ ഒരു സംഭവം. നമ്മൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ ഇവിടെ. കുണ്ടേങ്കോവിലെ രണ്ട് വീടുകളിലും മോഷണശ്രമം നടന്നതായ വിവരവും പുറത്തു വന്നിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ പെരുമ്പയിലെ വീട് കുത്തിത്തുറന്നുള്ള കവർച്ചയിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി ശാസ്ത്രീയ പരിശോധന പൂർത്തിയാക്കി. പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് അന്വേഷണം നടത്തുമെന്ന് പയ്യന്നൂർ DYSP എ ഉമേഷ് പറഞ്ഞു. പയ്യന്നൂർ പെരുമ്പയിലെ CHS സുഹറയുടെ വീട്ടിലാണ് രാത്രിയിൽ കവർച്ച നടന്നത്. 75 പവൻ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇരുനില വീടിന്റെ മുകളിലെ നിലയിൽ വീട്ടുടമസ്ഥയായ സുഹറയുടെ മകന്റെ കുടുംബാംഗങ്ങൾ ഉറങ്ങുമ്പോഴാണ് താഴെ നിലയിലെ മുറികൾ കുത്തിത്തുറന്ന് കവർച്ച നടന്നത്. വീട്ടുകാർ രാവിലെ ഉണർന്ന് താഴേക്ക് വന്നപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. താഴെ നിലയുടെ വാതിൽ കമ്പിപ്പാരുകൊണ്ട് കുത്തിത്തുറന്ന നിലയിലാണ്. രണ്ട് കിടപ്പുമുറികളും ഷെൽഫുകളും കുത്തിത്തുറന്നു. സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ട നിലയിലാണുള്ളത്. വാതിൽ കുത്തിത്തുറക്കാൻ ഉപയോഗിച്ചതെന്ന് കരുതാവുന്ന കത്തിയും മുറിയിലുണ്ടായിരുന്നു. പെരുമ്പ ടൗണിലെ ലത്തീഫിയ സ്കൂളിന് പിന്നിൽ തന്നെയാണ് വീട്. സുഹ്രയുടെ ഭർത്താവ് അസുഖബാധിതനായതിനാൽ ഇവർ രണ്ടുപേരും പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലായിരുന്നു. പയ്യന്നൂർ പോലീസ് സ്ഥലത്തെത്തി വിശദമായ അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി ശാസ്ത്രീയ പരിശോധന പൂർത്തിയാക്കി. പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് അന്വേഷണം നടത്തുമെന്ന് പയ്യന്നൂർ DYSP എ ഉമേഷ് പറഞ്ഞു. നമുക്ക് എന്തായാലും വലിയൊരു സംഭവമാണ് നടന്നിരിക്കുന്നത്. നമ്മളെല്ലാ ടീമും നോക്കുന്നുണ്ട്. നമുക്കെല്ലാം അവൈലബിൾ ടീമിനെ പുതിയ സ്ക്വാഡ് രൂപീകരിച്ച് അന്വേഷണം കൊണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ തലശ്ശേരി ഭാഗത്ത് ഇതേമാതിരി ഒരു മോഷണം നടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണക്റ്റഡ് ആണോ നോക്കണം. ഒരു ഏകദേശം മഴക്കാലം വന്നിരിക്കുകയാണ്. അപ്പോൾ ആ മഴക്കാലം വന്നപ്പോൾ തന്നെ ഇത്തരം സാധ്യത കൂടുതലാണ്. നമ്മുടെ പോലീസ് സന്തോഷശക്തമായ അന്വേഷണം നടന്നതാണ്. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത മോഷണം നടന്ന വീട് സന്ദർശിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. 10th കേരള ആരോഗ്യ സർവകലാശാല സംസ്ഥാന അത്ലറ്റിക് മീറ്റ് പരിയാരത്ത് തുടങ്ങി. ഉദ്ഘാടനം വൈകിട്ട് 4 കേരള ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമൽ ഓൺലൈൻ വഴി നിർവഹിച്ചു. അന്താരാഷ്ട്ര നിലവാരത്തിനൊത്ത പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സിന്തറ്റിക് ട്രാക്കിലെ ആദ്യ മത്സരമായാണ് 10th കേരള ആരോഗ്യ സർവകലാശാല സംസ്ഥാന അത്ലറ്റിക് മീറ്റ് നടക്കുന്നത്. രാവിലെ 6:30 മുതൽ 11:30 വരെയും ഉച്ചയ്ക്ക് 3 മുതൽ 6:30 വരെയുമാണ് മത്സരങ്ങൾ ക്രമീകരിച്ചത്. കേരള ആരോഗ്യ സർവകലാശാലയ്ക്ക് കീഴിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മെഡിക്കൽ, ഡെന്തൽ, ആയുർവേദ, ഹോമിയോ, നഴ്സിംഗ്, ഫാർമസി, പാരാമെഡിക്കൽ, മറ്റ് അനുബന്ധ കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്നും യോഗ്യത നേടിയ 1000-ൽപരം അത്ലറ്റുകളാണ് മീറ്റിൽ വിവിധ മത്സരങ്ങളിലായി പങ്കെടുക്കുന്നത്. മീറ്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം കേരള ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമൽ ഓൺലൈനായി നിർവഹിച്ചു. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് KSudeep അധ്യക്ഷനായി, ഒളിമ്പ്യൻ മേഴ്സിക്കുട്ടൻ ദീപശിഖ കൈമാറി, മുൻ MLA യും HDS ലെ മുഖ്യമന്ത്രിയുടെ പ്രതിനിധിയുമായ TV രാജേഷ് വിശിഷ്ടാതിഥിയായി,
പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ കെ പി ഷീബ ദാമോദരൻ, കെ കെ പവിത്രൻ, ഡോക്ടർ വി എം ഇക്ബാൽ, പ്രൊഫസർ എം കെ പ്രീത, ഡോക്ടർ പി പി ബിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കേരള ആരോഗ്യ സർവകലാശാല സംസ്ഥാന അത്ലറ്റിക് മീറ്റിന് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സിന്തറ്റിക് ട്രാക്കിൽ തുടക്കമായി. രാവിലെ 6:30 പുരുഷ വനിതാ വിഭാഗം 10,000 മീറ്റർ ഓട്ട മത്സരമാണ് ആദ്യ ഇനമായി നടന്നത്. പുരുഷ വനിതാ വിഭാഗം 10,000 മീറ്റർ ഓട്ട മത്സരം, പുരുഷ വനിതാ വിഭാഗങ്ങളിലായി 1,500 മീറ്റർ ഓട്ട മത്സരം, 110 മീറ്റർ ഹഡിൽസ്, ഹാമർ ത്രോ, ഹൈജമ്പ്, ലോങ് ജമ്പ്, ജാവലിൻ ത്രോ, ഷോർട്ട് പുട്ട്, ഡിസ്കസ് ത്രോ തുടങ്ങിയ 11 ഇനങ്ങളിലെ മത്സരങ്ങൾ ഉച്ചയോടെ പൂർത്തിയായി. മീറ്റിലെ ആദ്യ ഇനമായ 10,000 മീറ്റർ ഓട്ട മത്സരത്തിന്റെ ഫൈനലിൽ പുരുഷ വിഭാഗത്തിൽ 42.29 മിനിറ്റിൽ ഫിനിഷ് ചെയ്ത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കെ ടി മുഹമ്മദ് ആഷിഫും, വനിതാ വിഭാഗം ഫൈനലിൽ 59.18 മിനിറ്റിൽ ഒന്നാമതെത്തി കോഴിക്കോട് ഗവൺമെന്റ് കോളേജിലെ ഐശ്വര്യ റോയും മീറ്റിലെ ആദ്യ ജേതാക്കളായി. 110 മീറ്റർ പുരുഷ ഹഡിൽസിൽ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൽമാനുവേൽ ഫാരിസ്, വനിതകളുടെ 100 മീറ്റർ ഹഡിൽസിൽ കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ ആമിരാജ്, ഹാമർ ത്രോ വനിതാ വിഭാഗത്തിൽ തൃക്കാക്കര ലൂർദ് നഴ്സിംഗ് കോളേജിലെ സാന്ദ്ര ഫിലിപ്പ്, ഹൈജമ്പ് വനിതാ വിഭാഗത്തിൽ എം വി അഞ്ജന, വനിതാ ഡിസ്കസ് ത്രോയിൽ നാദിയ നാസർ, പുരുഷ ലോങ് ജമ്പ് വിഭാഗത്തിൽ എം കെ അക്മൽ താജ്, പുരുഷ വിഭാഗം ഷോർട്ട് പുട്ടിൽ ശ്രീകൃഷ്ണ ഫാർമസി കോളേജ് പാറശാലയിലെ എസ് അർജുൻലാൽ എന്നിവർ ഒന്നാം സ്ഥാനത്തെത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. വാഹനത്തിരക്കേറിയ പിലാത്തറ പഴയങ്ങാടി പാപ്പിനിശ്ശേരി കെ എസ് ടി പി റോഡിൽ മരണക്കെണിയായി കുഴികൾ. 100 കണക്കിന് ചെറുതും വലുതുമായ കുഴികളാണ് റോഡിൽ പലയിടങ്ങളിലായുള്ളത്. പിലാത്തറ പാപ്പിനിശ്ശേരി കെ എസ് ടി പി റോഡിൽ കുഴികൾ രൂപപ്പെട്ടതോടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നു. റോഡിന്റെ ഉപരിതലം ഉയർന്നും താഴ്ന്നുമാണുള്ളത്. ഇതാണ് അടിക്കടിയുള്ള വാഹനാപകടങ്ങൾക്ക് കാരണമാകുന്നതെന്നാണ് പരാതി. ദിവസങ്ങൾക്ക് മുൻപ് ചെറുകുന്ന് പുന്നച്ചേരിയിൽ പാചകവാതക സിലിണ്ടർ ലോറി ഇടിച്ച് കാർ യാത്രക്കാരായ 5 പേർ കെ എസ് ടി പി റോഡിൽ മരണപ്പെട്ടിരുന്നു. രാമപുരം, കയറ്റിറക്കം, എരിപുരം എന്നിവിടങ്ങളിലെ റോഡ് വ്യാപകമായി തകർച്ചയിലാണ്. പുന്നച്ചേരി സ്കൂളിന് സമീപം കൊവ്വപ്പുറം, കണ്ണപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ വ്യാപകമായി റോഡ് തകർന്നിട്ടുണ്ട്. വെള്ളറങ്ങൽ കപ്പാലത്തിനു മുകളിൽ വലിയ കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. ഇത് യാത്രക്കാർക്ക് ഏറെ ഭീഷണി ഉയർത്തുന്നുണ്ട്. കെ എസ് ടി പി റോഡിൽ, അതായത് പ്ലാത്തറ മുതൽ പാപ്പിനിശ്ശേരി വരെയുള്ള ഈ റോഡിൽ മുഴുവൻ അങ്ങനെ ഇങ്ങോട്ടോളം മുഴുവൻ കുഴികളാണ്. അതുപോലെ തന്നെ രണ്ട് സൈഡും വലിയ ചാലുകളാണ്. ഭൂമി ഇങ്ങനെ വിണ്ടുകീറിയ പോലെയാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ ഈ വെള്ളറങ്ങളുള്ള ഈ കപ്പാലത്തിൽ, കപ്പാലത്തിൻ്റെ നടുക്ക് തന്നെ ഒരു ടി വി ഒരു ടു വീലറിന് ടയറ് താഴേക്ക് പോകുന്ന വിധത്തിൽ വലിയൊരു കുഴിയായിട്ടാണുള്ളത്. ഒരു വിടവ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അധികാരികൾ, ഇനിയൊരു മഴയും കൂടിയാണ് വരുന്നത്, അപ്പോൾ വെള്ളക്കെട്ട് മഴ പെയ്ത് കുഴിയിൽ വെള്ളം നിൽക്കുമ്പോൾ പിന്നെ അത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയില്ല. മഴക്കാലം പടിവാതിക്കൽ എത്തി നിൽക്കെ റോഡിന്റെ അറ്റകുറ്റപ്രവർത്തികൾ നടത്തിയില്ലെങ്കിൽ റോഡ് പൂർണ്ണമായും തകരുന്ന അവസ്ഥയിലാണ്. കെ എസ് ടി പി റോഡിലെ ഉപരിതലം മിനുക്കാൻ 2 വർഷം മുൻപ് സംസ്ഥാന സർക്കാർ 15 കോടി രൂപ അനുവദിച്ചെങ്കിലും ഇതുവരെയും അറ്റകുറ്റപ്പണി നടന്നില്ല. 21 കിലോമീറ്റർ റോഡ് നവീകരിക്കുന്നതോടൊപ്പം 7 വർഷത്തെ റോഡ് പരിപാലനം ഉൾപ്പെടെ പദ്ധതിയുടെ ഭാഗമായി ഉണ്ടാകുമെന്ന് അധികൃതർ നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിലും നടപടിയുണ്ടായില്ല. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ശുചീകരണം സംഘടിപ്പിച്ചു. മഴയെത്തും മുമ്പേ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നഗരസഭയ്ക്കകത്തെ 44 വാർഡുകളിൽ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രവർത്തനങ്ങളിൽ വിവിധ സ്ക്വാഡുകളിലായി വാർഡ് സാനിറ്റേഷൻ പ്രവർത്തകർ, വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, പൊതുപ്രവർത്തകർ, കുടുംബശ്രീ ഹരിതകർമ്മസേനാ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ പങ്കാളികളായി. ജലസ്രോതസ്സുകളുടെ ശുചീകരണത്തിന്റെ ഭാഗമായി വിവിധ വാർഡുകളിൽ തോടുകളും കുളങ്ങളും ശുചീകരിച്ചു. ശുചിത്വ ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായി വിവിധ വാർഡുകളിൽ ശുചിത്വ റാലിയും ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ ശുചിത്വ ഹർത്താലിന്റെ ഭാഗമായി എന്റെ കടപരിസരം സുന്ദരം എന്ന പേരിൽ സംഘടിപ്പിച്ച പ്രവർത്തനങ്ങളിൽ വ്യാപാരി സംഘടനാ പ്രതിനിധികൾ, വ്യാപാരികൾ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കാളികളായി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകൾ കാണാം. വാർത്തകൾ തുടരുന്നു. മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ 33-ാം രക്തസാക്ഷിത്വ ദിനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെള്ളൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അന്നൂർ ഗ്രാമക്ഷേമ സമിതിയിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. ഡിസിസി സെക്രട്ടറി എ പി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ 33-ാം രക്തസാക്ഷിത്വ ദിനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വെള്ളൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. അന്നൂർ ഗ്രാമരക്ഷാ സമിതിയിൽ നടന്ന പരിപാടി
DCC സെക്രട്ടറി AP നാരായണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KT ഹരീഷ് അധ്യക്ഷത വഹിച്ചു. DCC മെമ്പർ M പ്രദീപ് കുമാർ, കൗൺസിലർമാരായ A രൂപേഷ്, KK അശോകൻ, യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് നവനീത നാരായണൻ, ബ്ലോക്ക് ഭാരവാഹികളായ പറമ്പത്ത് രവി, P പത്മനാഭൻ, KM വിജയൻ, KM ഉമേശൻ, വാസന്തി KV, മണ്ഡലം ഭാരവാഹികളായ NP രാജൻ, P രാജേഷ്, VR സജേഷ് എന്നിവർ പ്രസംഗിച്ചു. ചിന്തകൾക്ക് കാവ്യഭാഷയൊരുക്കുന്ന കവിയും ചിന്തകളെ ക്യാൻവാസിലാക്കുന്ന ചിത്രകാരനും പയ്യന്നൂരിൽ കണ്ടുമുട്ടി. KKR വെങ്ങരയുടെ ഓർച്ച സന്ദർശിച്ച കവി കുരീപ്പുഴ ശ്രീകുമാർ. കൊറോണ മഹാമാരി ദിനങ്ങൾക്ക് ചിത്രഭാഷ്യമൊരുക്കി പ്രശസ്ത ചിത്രകാരൻ KKR വെങ്ങര. ഓർച്ച എന്ന പേരിൽ പയ്യന്നൂർ ഗാന്ധി പാർക്ക് ആർട്ട് ഗ്യാലറിയിലൊരുക്കിയ എക്സിബിഷൻ സന്ദർശിച്ച് കവി കുരീപ്പുഴ ശ്രീകുമാർ. തന്റെ ചിത്രങ്ങളെക്കുറിച്ച് ചിത്രകാരൻ തന്നെ കുരീപ്പുഴയ്ക്ക് വിശദീകരിച്ചു നൽകി. KV പ്രശാന്ത് കുമാറും കുരീപ്പുഴയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ഗാന്ധി പാർക്കിൽ സംഘടിപ്പിച്ച പുസ്തക പ്രകാശനത്തിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു അദ്ദേഹം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ശ്രീസ്ത ഹരിത സംഘത്തിന്റെ നേന്ത്രക്കായ വിളവെടുപ്പും നെൽകൃഷി വിത്തിടലും നടന്നു. മുൻ MLA TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ശ്രീസ്ത ഹരിത സംഘത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കുന്ന നെൽകൃഷിയുടെ വിത്തിടലും കൃഷി ചെയ്ത നേന്ത്രവാഴയുടെ വിളവെടുപ്പും നടന്നു. കാർഷിക മേഖലയിൽ ഉൽപാദനം വർദ്ധിപ്പിച്ച് കേരളത്തിന്റെ വികസന പ്രക്രിയയിൽ പങ്കാളികളാവുക, അംഗങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുക, ഗുണമേന്മയുള്ള പച്ചക്കറികളും ഭക്ഷ്യസാധനങ്ങളും ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുക, സർക്കാരിന്റെ ശുചിത്വ കേരളം സുന്ദര കേരളം പരിപാടിയിൽ ഭാഗമാവുക തുടങ്ങിയ ഉദ്ദേശത്തോടെ 2023 ആഗസ്റ്റിൽ ആരംഭിച്ച ശ്രീസ്ത ഹരിത സംഘം മാലിന്യ കേന്ദ്രമായ കുണ്ടൻകുഴിമൊട്ടയിൽ 1000 വാഴ നട്ടുകൊണ്ടാണ് കാർഷിക പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് സെപ്റ്റംബർ, ഡിസംബർ, മാർച്ച് മാസങ്ങളിൽ പച്ചക്കറി കൃഷി ആരംഭിച്ച് വിജയകരമായി പൂർത്തീകരിച്ചു. നേന്ത്രവാഴ കൃഷിയുടെ വിളവെടുപ്പും കൃഷിയുടെ വിത്തിടലും മുൻ MLA TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കുണ്ടൻകുഴി ഇല്ലത്തിൻ്റെ ഏതാണ്ട് 1.5 ഏക്കറുള്ള ഏതാണ്ട് ചരിവായി കിടക്കുന്ന ഈ ഒരു പ്രദേശം നമുക്ക് മനോഹരമായ ഒരു കൃഷിത്തോട്ടമാക്കിയിട്ട് എങ്ങനെ മാറ്റാൻ കഴിയും? നമുക്കറിയാം, നേരത്തെ ഈ സ്ഥലം കണ്ടാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു കൃഷിസ്ഥലമാക്കി മാറ്റുക, ഒരു തോട്ടമാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ വളരെ ദുഷ്കരമായ ഒരു ദൗത്യമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഇതിലൂടെ പോകുന്ന ഏതൊരാൾക്കും ഇതൊരു അത്ഭുതമാണ്, ഇതൊരു വിസ്മയമാണ്. ചടങ്ങിൽ ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ KV ബിന്ദു, കൃഷി ഓഫീസർ ജയരാജൻ നായർ, MV രാജീവൻ, KV ലക്ഷ്മണൻ, EV രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ചീമേനി നെടുമ്പ ചള്ളുവക്കോടി EK നായനാർ വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ നായനാർ അനുസ്മരണവും SSLC +2 വിജയികളെയും വിവിധ സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. പ്രസാദ് പയ്യന്നൂർ നായനാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ചീമേനി നെടുമ്പ ചള്ളുവക്കോട് EK നായനാർ വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ നായനാർ അനുസ്മരണവും SSLC +2 വിജയികളെയും വിവിധ സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. വായനശാല പ്രസിഡന്റ് ജയരാജ് KMV അധ്യക്ഷത വഹിച്ചു. പ്രസാദ് പയ്യന്നൂർ നായനാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് P വേണുഗോപാലൻ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു. ലൈബ്രറി കൗൺസിൽ പഞ്ചായത്ത് കൺവീനർ T ബാബു, CPIM കയ്യൂർ ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി CK ചന്ദ്രൻ, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നെടുമ്പ യൂണിറ്റ് സെക്രട്ടറി K രാധാകൃഷ്ണൻ മാസ്റ്റർ, വായനശാല സെക്രട്ടറി കരുണാകരൻ കാനാവീട്ടിൽ, M സതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് PCKR അടിയോടി സ്മാരക കലാവേദിയാൻ ഗ്രന്ഥാലയം അവതരിപ്പിച്ച നാടകം തേർഡ് റൈഡ് അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. അക്ഷരങ്ങളെ പോലെ കലാകായിക മേഖലകളോടുള്ള ആത്മബന്ധവും ഊട്ടിയുറപ്പിക്കുകയാണ് കുളപ്പുറം വായനശാല. കുളപ്പുറം ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ ഖാന താരം ഹെൻറിയാണ് ഫുട്ബോൾ പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത്. കുളപ്പുറം വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ഫുട്ബോൾ അക്കാദമി കുളപ്പുറത്തിന്റെ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് പുരോഗമിക്കുന്നു. വർഷങ്ങളായി മധ്യവേനൽ അവധിക്കാലത്ത് ഫുട്ബോൾ പരിശീലന ക്യാമ്പ് ഇവിടെ ഒരുക്കുന്നുണ്ട്. ഫുട്ബോൾ, ഷട്ടിൽ, ചെസ്, കരാട്ടെ, തൈക്കോണ്ട, അത്ലറ്റിക്സ് തുടങ്ങി വിവിധ ഇനങ്ങളിൽ വർഷങ്ങളായി വിദഗ്ധ പരിശീലനമാണ് നൽകി വരുന്നത്. ഓരോ വീട്ടിലും ഒരു സർക്കാർ ജോലി എന്ന ലക്ഷ്യത്തോടെ 2022 മുൻ MLA TV രാജേഷിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ട്രാക്ക് ട്രെയിനിംഗ് അക്കാദമി കുളപ്പുറം ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച പരിശീലനമാണ് നൽകി വരുന്നത്.
കുളപ്പുറത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള 8 മുതൽ 15 വയസ്സുവരെയുള്ള കുട്ടികളെ കണ്ടെത്തി മികച്ച ഫുട്ബോൾ താരങ്ങളാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 2024 ഏപ്രിലിൽ അക്കാദമി ആരംഭിച്ചത്. 50 കുട്ടികൾക്കാണ് ആദ്യ ബാച്ചിൽ പരിശീലനം നൽകിയത്. ഗാന താരം ഹെൻറിയാണ് പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത്. ഗോപു എടാട്ടുമ്മൽ, ഉണ്ണി വിളയാങ്കോട്, ബിജേഷേഴിലോട്, ഷെൽവരാജ് കുളപ്പുറം എന്നിവരും പരിശീലനത്തിൽ ഒപ്പമുണ്ട്. ജേഴ്സി പ്രകാശനം മുൻ MLA TV രാജേഷ് നിർവഹിച്ചു. 50 കുട്ടികൾ ജേഴ്സി ഏറ്റുവാങ്ങി. 3000 പേർക്ക് ഇരിക്കാവുന്ന പയ്യാരട്ട രാമൻ ഫുട്ബോൾ സ്റ്റേഡിയം വായനശാലയ്ക്ക് സ്വന്തമായുണ്ട്. ഫ്ളഡ് ലിറ്റ് നിർമ്മാണവും പുരോഗമിക്കുകയാണ്. മൾട്ടിപർപ്പസ് ഇൻഡോർ കോർട്ടുമുണ്ട്. ഫ്ളഡ്ലൈറ്റ് സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഒപ്പം തന്നെ കുട്ടികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ഒരു മിനി ജിം തുടങ്ങാനുള്ള പദ്ധതി കൂടി ഞങ്ങളുടെ ആലോചനയിലുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മുടെ പരിസര പ്രദേശത്തിന് പുറത്തും ഉള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ച് ഞങ്ങൾ ജൂൺ മാസത്തോടുകൂടി ഫുട്ബോൾ അക്കാദമിയുടെ തുടർ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതാണ്. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ജിം തുടങ്ങുവാനും പദ്ധതിയുണ്ട്. 10 വർഷമായി മദ്യവേനൽ അവധിക്കാലത്ത് അറിവൂഞ്ഞാലും സംഘടിപ്പിച്ചു വരുന്നു. TT രാഗേഷ് സെക്രട്ടറിയായും VV മനോജ് കുമാർ പ്രസിഡന്റുമായ കമ്മിറ്റിയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പീലാത്തറ. ഉദയ പയ്യന്നൂരിൻ്റെ മുൾവിചാരം പുസ്തക പ്രകാശനം പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്നു. കവി കുരീപ്പിഴ ശ്രീകുമാർ പ്രകാശനം നിർവഹിച്ചു. ഉദയ പയ്യന്നൂരിൻ്റെ മുൾവിചാരം പുസ്തക പ്രകാശനം പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്നു. കവി കുരീപ്പിഴ ശ്രീകുമാർ പുസ്തക പ്രകാശനം നിർവഹിച്ചു. MK മനോഹരൻ പുസ്തകം ഏറ്റുവാങ്ങി. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, അവരെ മനസ്സിൽ തോന്നിയ കവിതകളൊക്കെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരോട് പറയാം. അങ്ങനെയാണ് നമുക്ക് കടത്തനാടൻ പാട്ടുകൾ ഉണ്ടാകുന്നത്. കടത്തനാടൻ പാട്ടുകൾ എന്ന പേരിൽ പ്രസിദ്ധമായിട്ടുള്ള, വടക്കൻ പാട്ടുകൾ എന്ന പേരിൽ പ്രസിദ്ധമായിട്ടുള്ള തച്ചോളി ഉദയൻ്റെ പാട്ടായാലും ഉണ്ണിയാർച്ചയുടെ പാട്ടായാലും എല്ലാം അമ്മമാരുണ്ടാക്കിയതാണ്. TI മധുസൂദനൻ MLA ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. PK സുരേഷ് കുമാർ പുസ്തക പരിചയം നടത്തി. KV പ്രശാന്ത് കുമാർ അധ്യക്ഷത വഹിച്ചു. CM വിനയചന്ദ്രൻ, ശൈലജ തമ്പാൻ, AV രഞ്ജിത്ത്, KK ശിവകുമാർ, എം പ്രസാദ്, KR സരളാബായ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂരിലെ കലാപ്രവർത്തകരെ അണിനിരത്തി രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ സംവിധാനം ചെയ്ത ചിത്രമാണ് സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയഹാരയായ പ്രണയകഥ. ബിഗ് സ്ക്രീനിൽ തങ്ങളുടെ മുഖം കാണാൻ വലിയ ആവേശത്തോടെയാണ് പയ്യന്നൂരിലെ തിയേറ്ററിലേക്ക് കലാപ്രവർത്തകരെത്തിയത്. രാജേഷ് മാധവനും ചിത്രനായരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ പയ്യന്നൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും നിരവധി നാടക പ്രവർത്തകരും പ്രധാന വേഷങ്ങളിൽ തന്നെ എത്തുന്നുണ്ട്. സംവിധായകൻ തന്നെ തിരക്കഥ ഒരുക്കിയിരിക്കുന്ന സിനിമയ്ക്ക് നല്ല പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് അഭിനേതാക്കൾ പറയുന്നു. സിനിമയിൽ ഒരു സുരേഷിന്റെ ജ്യേഷ്ഠ കഥാപാത്രമായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ട് എൻ്റെ സുഹൃത്തുക്കളൊക്കെ വന്ന് ഇന്ന് കണ്ടു, വളരെ സന്തോഷം. എല്ലാവർക്കും എല്ലാവരും ഈ സിനിമ കാണണം. നാടകത്തിലെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവരെല്ലാം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇവർക്ക് ഒരു ബിഗ് സ്ക്രീനിൽ ഇവർക്ക് വന്നത്. അപ്പോൾ അവരുടെ ആക്ടിംഗ് ഒന്നും പറയാനില്ല. ഇങ്ങനെയാണ് കൂടെ ചെയ്യാനൊരു അവസരം കിട്ടിയാൽ ഞാൻ ഒരുപാട് സന്തോഷം. എനിക്ക് ഒരുപാട് സന്തോഷം. അതുപോലെ രതീഷയുടെ സിനിമയിൽ തീർച്ചയായും രതീഷയുടെ ഓരോരോ വെറൈറ്റി പോലെ ഇതും തികച്ചും വ്യത്യസ്തമായൊരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും കാണാം, മനസ്സൃദയം കൊണ്ട് കാണാം. എന്നാലും എനിക്ക് ഹൃദയഹാരിയായ പ്രണയകഥ മനസ്സിലേക്ക് കയറുന്നു. അനീഷ് ചെമ്മരത്തി, ചിത്ര നായർ, MT അന്നൂർ, KC കൃഷ്ണൻ, KP കൃഷ്ണൻ, ഗോപിനാഥ്, തഹസിൽദാർ മനോജ് കുമാർ MK, ലക്ഷ്മണൻ മന്യത്ത്, അദ്ദേഹത്തിന്റെ സഹപാഠികൾ എന്നിവരൊക്കെ ചേർന്നാണ് പടം കാണാനായി തിയേറ്ററിലെത്തിയത്. തങ്ങളുടെ ഓരോരുത്തരുടെയും മുഖം ബിഗ് സ്ക്രീനിൽ കാണാൻ കഴിഞ്ഞ സന്തോഷവും ഇനിയും ഇതുപോലെ നിരവധി അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന പ്രത്യാശയും അവർ പങ്കുവച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 33-ാം രക്തസാക്ഷിത്വ ദിനത്തിൽ കുഞ്ഞിമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടനാട് മഹാത്മാ മന്ദിരത്തിൽ വെച്ച് പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വി രാജൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു.
മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 33 രക്തസാക്ഷിത്വ വാർഷിക ദിനത്തോടനുബന്ധിച്ച് കുഞ്ഞിമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടന്നു. എടനാട് മഹാത്മാമന്ദിരത്തിൽ അനുസ്മരണ യോഗം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വി രാജൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ വിജയൻ അധ്യക്ഷത വഹിച്ചു. കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടോണി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. സി പി ജയരാജൻ മാസ്റ്റർ, കെ സുരേഷ് ബാബു മാസ്റ്റർ, പലേരി ഭാസ്കരൻ, സി വി ശ്രീവിദ്യ, വി വിജയകുമാരി, സുരേഷ് ചേടമ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ ബാലസഭ കുട്ടികൾക്ക് മൈൻഡ് ബ്ലോവേഴ്സ് പരിപാടി സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ ബാലസഭ കുട്ടികൾക്ക് മൈൻഡ് ബ്ലോവേഴ്സ് പരിപാടി സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വലിയ ശാസ്ത്രകാരന്മാരായിട്ട് മാറണം, വലിയ കഴിവുള്ളവരായിട്ട് മാറണം. നിങ്ങളുടെ കഴിവിലെല്ലാം നല്ല കഴിവുണ്ട്. ആ കഴിവ് വികസിപ്പിച്ചെടുക്കാനുള്ള ഒരു ക്ലാസ്സായിട്ട് ഇത് മാറണം. വൈസ് പ്രസിഡന്റ് പി പി രോഹിണി അധ്യക്ഷത വഹിച്ചു. വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വി ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് മെമ്പർ ടി പി സരിത, സി ഡി എസ് ചെയർപേഴ്സൺ ഇ വസന്ത, മെമ്പർ സെക്രട്ടറി ദിലീപ് ഭൂത്തലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികൾക്ക് അറിവ്, സർഗാത്മകത, സംരംഭകത്വം എന്നിവയിലുള്ള നൂതന ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതിനുമുള്ള മൈൻഡ് സെറ്റ് സൃഷ്ടിക്കുക എന്നതാണ് മൈൻഡ് ബ്ലോവേഴ്സ് എന്ന പരിപാടിയിലൂടെ കുടുംബശ്രീ ലക്ഷ്യമിടുന്നത്. പഞ്ചായത്തിലെ 50 കുട്ടികളെ തിരഞ്ഞെടുത്ത് അവർക്ക് ഒരു വർഷം നീണ്ടുനിൽക്കുന്ന മെന്ററിംഗ് സഹായം നൽകി കുട്ടികളുടെ ആശയം വികസിപ്പിക്കുന്നതിനും പ്രാദേശിക തലത്തിൽ പ്രാവർത്തികമാക്കുന്നതിനും പൂർണ്ണ പിന്തുണ നൽകുന്നതിനുള്ള ഇടപെടലാണ് ഇതിലൂടെ നടത്തുന്നത്. മെന്റർ ആർ പി കാവ്യ ബി കെ ആണ് കുട്ടികൾക്ക് പരിശീലനം നൽകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കേരള മഹിളാ സംഘം കണ്ണൂർ ജില്ലാ പഠന ക്യാമ്പ് June 15-16 തീയതികളിൽ നിരുവമ്പ്രത നടക്കും. സ്വാഗത സംഘ രൂപീകരണ യോഗം കേരള മഹിളാ സംഘം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ എം സപ്ന ഉദ്ഘാടനം ചെയ്തു. June 15-16 തീയതികളിലായി നെരുവമ്പ്രത്ത് നടക്കുന്ന കേരള മഹിളാ സംഘം കണ്ണൂർ ജില്ലാ പഠന ക്യാമ്പിന്റെ സ്വാഗത സംഘം രൂപീകരണ യോഗം കേരള മഹിളാ സംഘം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ എം സപ്ന ഉദ്ഘാടനം ചെയ്തു. സി പി ഐ കല്യാശ്ശേരി മണ്ഡലം സെക്രട്ടറി പി വി ബാബു രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. താവം ബാലകൃഷ്ണൻ, വേലിക്കാത്ത് രാഘവൻ, പി നാരായണൻ, രേഷ്മാപരാഗൻ, ജിതേഷ് കണ്ണപുരം, കെ വി സാഗർ, എ കൃഷ്ണൻ, പി വി ചിന്നൻ, ടി ഉത്തമൻ, വി രാജലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എം പി, പി സന്തോഷ് കുമാർ, താവം ബാലകൃഷ്ണൻ, എ പ്രദീപൻ, എൻ ഉഷ, കെ എം സപ്ന, ടി സാവിത്രി, കെ മഹിജ, വേലിക്കാത്ത് രാഘവൻ തുടങ്ങിയവർ രക്ഷാധികാരികളും പി വി ബാബു രാജേന്ദ്രൻ ചെയർമാനും ജിതേഷ് കണ്ണപുരം, വി പരാഗൻ എന്നിവർ വൈസ് ചെയർമാൻമാരും രേഷ്മ പരാഗൻ കൺവീനറും സി മോഹൻദാസ്, കെ വി സാഗർ, സി ജസ്വന്ത് എന്നിവർ ജോയിന്റ് കൺവീനർമാരും പി നാരായണൻ ട്രഷററുമായി 101 ജനറൽ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. തൃക്കരിപ്പൂർ ഇളമ്പച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കാസർഗോഡ് ജില്ലാ രാജീവ്ജി കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷി ദിനം ആചരിച്ചു. ഡി കെ രവീന്ദ്രൻ സ്മാരക മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ മുൻ സംസ്ഥാന ലേബർ കമ്മീഷണർ എം പി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള വിവരസാങ്കേതിക വിദ്യ എത്തിച്ച് രാജ്യത്തെ ഉന്നതിയിലേക്ക് നയിച്ച യുവ പ്രധാനമന്ത്രിയായിരുന്നു രാജീവ് ഗാന്ധിയെന്ന് എം പി ജോസഫ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ യുവതലമുറ അദ്ദേഹത്തോട് ഏറെ കടപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ ചിന്താഗതിയെ മാറ്റിയ, ഇന്ത്യയുടെ അന്നത്തെ യുവാക്കളുടെ ചിന്താഗതിയെ മാറ്റിയ ഒരു പ്രധാനമന്ത്രിയാണ് ശ്രീ രാജീവ് ഗാന്ധി. ഇന്ന് നമ്മൾ സ്മാർട്ട് ഫോൺ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇന്ന് സ്മാർട്ട് ഫോണും നിങ്ങൾക്ക് 90-100% മാർക്കൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ ശ്രീ രാജീവ് ഗാന്ധി ആയിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ശില്പി തെക്കുംപാട് പി കെ പ്രകാശൻ രൂപകൽപ്പന ചെയ്ത മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഛായാശില്പം ഡി കെ രവീന്ദ്രൻ സ്മാരക മന്ദിരത്തിൽ യു ഡി എഫ് മണ്ഡലം ചെയർമാൻ പി കുഞ്ഞിക്കണ്ണൻ അനാച്ഛാദനം ചെയ്തു. രാജീവ് ജി കൾച്ചറൽ സെന്റർ പ്രസിഡന്റ് സി ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ +2 SSLC, LSS, USS, NMMS പരീക്ഷകളിലെ ഉന്നത വിജയികളായ 33 വിദ്യാർത്ഥികളെ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ വി വിജയൻ അനുമോദിച്ചു. കൾച്ചറൽ സെന്റർ സെക്രട്ടറി പി കെ സത്യനാഥൻ മാസ്റ്റർ, ടി വി കുഞ്ഞികൃഷ്ണൻ, കെ വി രാഘവൻ മാസ്റ്റർ, കെ വി രാജീവൻ, എം ഗോപിനാഥൻ മാസ്റ്റർ, പി ബാലകൃഷ്ണൻ നായർ, പി സി മുരളീധരൻ എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.
അറിയാതെ നടന്നാൽ പിടിവീഴും, അറിഞ്ഞിട്ടും അറിയാതെ നടക്കരുത് എന്ന് വിളംബരം ചെയ്തുകൊണ്ട് ആരോഗ്യവകുപ്പിന്റെ വ്യത്യസ്ത പ്രചരണം. വേനൽമഴയോടനുബന്ധിച്ച് കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിൽ ഒരു ഡെങ്കിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ഇരുചക്രവാഹനത്തിൽ മൈക്ക് ഉപയോഗിച്ച് പ്രചരണം നടത്തിയത്. വേനൽമഴയോടനുബന്ധിച്ച് കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിൽ ഒരാൾക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ഇരുചക്രവാഹനത്തിൽ മൈക്ക് ഉപയോഗിച്ച് പ്രചരണം നടത്തിക്കൊണ്ട് ആരോഗ്യവകുപ്പിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ടി ജയപ്രകാശ് വ്യത്യസ്ത ആശയ പ്രചരണത്തിന് തുടക്കമിട്ടത്. ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ട വാർഡിലെ ഓരോ ചെറിയ റോഡുകളിലൂടെയും പ്രചരണം നടത്തി. ഡെങ്കിപ്പനി വ്യാപനം തടയാൻ ഉറവിട നശീകരണമാണ് പ്രതിവിധി എന്നറിഞ്ഞുകൊണ്ട് പരിസര ശുചിത്വം പാലിക്കാതെ ആരോഗ്യവകുപ്പിന്റെ ഉറവിട നശീകരണ പ്രവർത്തന ആഹ്വാനങ്ങൾ പാലിക്കാത്തവർക്കെതിരെ നിയമ നടപടി ഉൾപ്പെടെ സ്വീകരിക്കുന്ന സന്ദേശമാണ് അറിയാതെ നടന്നാൽ പിടിവീഴും, അറിഞ്ഞിട്ടും അറിയാതെ നടക്കരുത് എന്ന പ്രചരണത്തിലൂടെ നടത്തിയത്. മൈക്ക് പ്രചരണം കൂടാതെ ആരോഗ്യസേനകൾ വീടുകൾ കയറി ആരോഗ്യ സന്ദേശ നോട്ടീസ് നൽകുകയും വിവിധങ്ങളായ ഉറവിടങ്ങൾ വീട്ടുകാരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്തു. ഇപ്പോഴും തീരെ ഇതിനെ അവഗണിക്കുന്ന രീതിയിലുള്ള പല മേഖലകളും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അതായത് പാളകളിലായാലും വിറകിൻ പുരകളിലെ ഷീട്ടുകളിലൊക്കെ ആയാലും കൂത്താടികളെ കണ്ടെത്തുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ഈ പഴയ ഓട് മലർത്തി വച്ചതായി കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിലും മഴവെള്ളം കെട്ടി നിൽക്കുന്നു. അത് നമുക്ക് ചെരിച്ച് വച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും പിന്നെ അതിൻ്റെ ഉറവിട നശീകരണത്തിൻ്റെ ഒരു മോഡലായിട്ട് അത് വയ്ക്കാൻ വേണ്ടി സാധിക്കും. ഹെൽത്ത് ഇൻസ്പെക്ടർ മധുസൂദനൻ മെട്ടമ്മൽ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വി പി ഗീത, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സുമാരായ കെ പ്രസീത, കെ സുധ, ആശാവർക്കർമാർ, കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ ഗൃഹസന്ദർശന പരിപാടികളിൽ പങ്കെടുത്തു. എല്ലാ വാർഡുകളിലും ആരോഗ്യസേന നിരീക്ഷണം നടത്തുന്നുണ്ടെന്നും പൊതുജന ആരോഗ്യത്തിന് ഭീഷണി സൃഷ്ടിക്കുന്നവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുമെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചു. വരും ദിവസങ്ങളിൽ വിവിധ വാർഡുകളിൽ ഇത്തരം പരിപാടികളും പരിശോധനകളും നടത്തുമെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂരിൽ വൻ കവർച്ച. 75 പവൻ സ്വർണം കവർന്നു. പെരുമ്പയിലെ സി എച്ച് സുഹറയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. കണ്ടോത്ത് പാട്ടിത്തും മോഷണശ്രമം. പാട്ടിത്തെ ഡൊമിനിക്കിന്റെ വീട്ടിലാണ് മോഷണശ്രമം നടന്നത്. വീടിന്റെ വാതിലും അലമാരയും കുത്തിത്തുറന്ന നിലയിൽ. പയ്യന്നൂർ പെരുമ്പയിലെ കവർച്ചയിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി. ശാസ്ത്രീയ പരിശോധന പൂർത്തിയാക്കി. പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് അന്വേഷണം നടത്തുമെന്ന് പയ്യന്നൂർ DYSP. പത്താമത് കേരള ആരോഗ്യ സർവകലാശാല സംസ്ഥാന അത്ലറ്റിക് മീറ്റ് പരിയാരത്ത് തുടങ്ങി. കേരള ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമൽ ഓൺലൈൻ വഴി നിർവഹിച്ചു. വാഹനത്തിരക്കേറിയ പിലാത്തറ പഴയങ്ങാടി പാപ്പിനിശ്ശേരി KSTP റോഡിൽ മരണക്കെണിയായി കുഴികൾ. മഴക്കാലം പടിവാതിൽക്കലെത്തി നിൽക്കെ റോഡിന്റെ അറ്റകുറ്റപ്രവൃത്തികൾ നടത്തിയില്ലെങ്കിൽ റോഡ് പൂർണ്ണമായും തകരുന്ന അവസ്ഥയിൽ. മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ 33-ാം രക്തസാക്ഷിത്വദിനം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമുചിതമായി ആചരിച്ചു. ആദരസൂചകമായി വിവിധയിടങ്ങളിൽ പ്രത്യേക പരിപാടികൾ. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.